പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്നാണ് സ്വതവെ എല്ലാവരും പറയാറ്. പക്ഷെ ഇന്ന് നമ്മൾ പോളണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. പോളണ്ടിൽ നിന്നുകൊണ്ടുള്ള വിശേഷങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ക്ലബ് ഫോർ 104.8 കലക്കൻ റീചാർജിൽ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിൽ സാധാരണ ഒരാളാണ് വരാറുള്ളത്. ഇന്ന് വരുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരാണ് അല്ലേ. അപ്പൊ മൂന്നാൾക്കും വെൽക്കം ടു കലക്കൻ റീചാർജ്. ഐ എം ഗോകുൽ, നാട് തൊടുപുഴ. ഹലോ, സോ മൈ നെയിം ഈസ് ഡിയാന ആൻഡ് ഐ എം ഫ്രോം പോളണ്ട് ഇൻ വാർസോ. ഹൈ, ഐ എം സൂര്യ, ഞാൻ നാട്ടിലെ പെരുമ്പാവൂരാണ്. ഞാനിപ്പോ ഇവിടെ ഇപ്പൊ പോളണ്ടിൽ ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യാണ്. നമ്മള് പല പല ഫാൻ ഷോ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഒരു ഫാൻ ഷോയുടെ മുന്നൊരുക്കത്തിലാണ് നിങ്ങൾ അല്ലേ. ഇന്ത്യൻ നടന്മാരെ അപേക്ഷിച്ച് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഒരു നടൻ ഒരു ഫാൻ ഷോ നടക്കുന്നത്. അത് നമ്മുടെ എല്ലാ അഭിമാനമായ ലാലാറ്റിന്റെ പേരിലാണ് ആ ഷോ നടക്കുന്നത്. ഈ ഒരു സന്തോഷത്തിന്റെ കൂടെ മറ്റൊരു ചരിത്രം കൂടി കുറിച്ചിരിക്കുകയാണ്. ഒരു ഫാൻസ് അസോസിയേഷൻ, ഒരു മലയാളം സിനിമാ നടന് യൂറോപ്പിൽ ആദ്യമായി ഒരു ഫാൻസ് അസോസിയേഷൻ നിങ്ങൾ രൂപീകരിച്ചിരിക്കുകയാണ് അല്ലേ. എന്താണ് അതിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ? ടൈറ്റിൽ എന്ന് വെച്ചാൽ പോളിഷ് ലാംഗ്വേജിലും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും യൂറോപ്യൻ മോഹൻലാൽ ഫാൻസ് ഒഫീഷ്യൽ പോളണ്ട് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിന്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ POL48225. ഈ 2255 എന്ന് പറയുന്ന ലാലാട്ടന്റെ ഒരു പടത്തിൽ പറയുന്ന നമ്പർ തന്നെയാണ്. യെസ്, ഓക്കെ. അപ്പൊ അതെങ്ങനെ കറക്റ്റ് അങ്ങനെ രജിസ്റ്റർ നമ്പർ കിട്ടിയേ? രജിസ്റ്റർ നമ്പർ കിട്ടിയതല്ല, നമ്മളത് എടുത്തതാണ്. ആ നമ്പർ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് നമ്മൾ എടുത്തതാണ്. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു ഫാൻ. കാരണം വെച്ചാൽ വേറൊരു രാജ്യത്തെ വേറൊരു നടന് വേണ്ടി സ്വന്തമായിട്ടൊരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കി അതിനെ നെഞ്ചിലിങ്ങനെ മനസ്സിലിങ്ങനെ ആരാധിക്കുന്ന ഒരു ആരാധിക. അതെ. അപ്പൊ ആദ്യം ഗുഡ് മോർണിംഗ് പറയുമ്പോ കേട്ട ആ ഒരു ആരാധികയുടെ സൗണ്ട് ഇനിയും കേൾക്കേണ്ടതുണ്ട്. മലയാളി അല്ല ആള്, പക്ഷെ ഇഷ്ടം പോലെ വിശേഷങ്ങൾ പറയാനുണ്ട്. കലക്കൻ റീചാർജിൽ ഇനി വരുന്നത് ഒടിയനിലെ ഒരു പാട്ട്. ഇടുക്കി ഗോൾഡിലെ പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോ ഇത് ക്ലബ് ഓഫ് 104.8 കലക്കൻ റീചാർജിന്റെ സമയമാണ്. കൂടെ ഉള്ളത് റോഷ്നി, വിജയ്. നമ്മുടെ കൂടെ മൂന്ന് പേരാണുള്ളത്, ഗോകുൽ, സൂര്യ ആൻഡ് ഡയന. അങ്ങ് പോളണ്ടിൽ നിന്നാണ് അവർ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ ഒരു താരത്തിന് വേണ്ടി ഇവിടെയല്ല അങ്ങ് പോളണ്ടിൽ ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങി അവിടെ ഒരു ഫാൻ ഷോ നടത്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇവർ മൂന്ന് പേര്. ഹലോ ഡയന, സോ യു ആർ ഒറിജിനലി ഫ്രം പോളണ്ട്, റൈറ്റ്? യെസ്, ഐ എം ഫ്രം പോളണ്ട്. ബോൺ ആൻഡ് ബ്രോട്ട് അപ് ദേർ? യെസ്, എക്സാക്ട്ലി. ഓക്കെ, സോ ആർ ലിസണേഴ്സ് വുഡ് ബി വെരി ക്യൂരിയസ് ടു നോ വൈ ആർ യു എ ഫാൻ ഓഫ് മലയാളം മൂവീസ് ആൻഡ് എസ്പെഷ്യലി മോഹൻലാൽ. സോ ലൈക്ക് 3 years അഗോ ഐ വാച്ച് മൈ ഫസ്റ്റ് മലയാളം മൂവി. ഇറ്റ് വാസ് ബാംഗ്ലൂർ ഡേയ്സ് ആൻഡ് ദെൻ ഐ ഗോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബോളിവുഡ് ഫിലിം industry. I started to follow Nivin Pauly. Okay. And of course everyone knows that Mohanlal is very superstar, so I guess that's why I started to support my friends in releasing Bollywood movies in Poland. Okay, which other Malayalam movies have you seen? Niram, Premam, sorry I don't remember. Okay. Surya, nammude മൂന്നാമത്തെ ആളോട് ഇതുവരെ സംസാരിച്ചില്ല. അപ്പോ അവിടെ ഈ ഒരു അസോസിയേഷൻ ഒക്കെ തുടങ്ങിയിട്ട് നിങ്ങളുടെ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാ പോകുന്നത്? ചാരിറ്റിയും അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ അവർക്ക് ഫസ്റ്റ് തന്നെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ട്, അപ്പൊ അവർക്ക് ഹെൽപ്പായിട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഹെൽപ്പ് ലൈൻ പ്രോസസ് പോലെ. ഇതായാലും ശരിക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. പുറത്തൊരു രാജ്യത്ത് ഇതുപോലൊരു മഹാനടന്, ഇതുപോലൊരു ഫാൻസും ഫാൻസ് അസോസിയേഷനും ഫസ്റ്റ് ഡേ ഷോയൊക്കെ. ഈ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ അല്ലേ. അതെ, പോസ്റ്ററിലൊക്കെ കണ്ടു തിയേറ്റർ ഒരു പൂരപ്പറമ്പാവുന്നത് കാണാൻ റെഡിയാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ ഒരു പൂരപ്പറമ്പാക്കുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. കലക്കൻ റീചാർജ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ക്ലബ് FM 104.8. പോളണ്ടിലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഡയാനയും സൂര്യയും ഗോകുലുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഫാൻസ് ഷോന്റെ അന്ന് തിയേറ്ററോട് പൂരപ്പുറമ്പാവാൻ പോകുന്നു എന്നുള്ള പോലത്തെ പോസ്റ്റ് കണ്ടോ നിങ്ങളുടെ FB അക്കൗണ്ടിൽ? അപ്പൊ എങ്ങനെയാണ്, പടക്കവും ചെണ്ടയൊക്കെ ഉണ്ടോ ഇവിടെ? പക്ഷെ നമുക്ക് അങ്ങനത്തെ പരിപാടി നടക്കില്ല ഇവിടെ, അലൗഡ് അല്ല ഇവിടുത്തെ റൂൾസ് അനുസരിച്ച്. പക്ഷെ എന്നാലും നമ്മള് തിയേറ്ററിന്റെ അകത്ത് മാക്സിമം നമ്മള് അടിച്ചു പൊളിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. റേബാൻ ക്ലാസ് കേട്ടോണ്ടാണോ വരാൻ പോകുന്നത്? ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ, അതാണ് ഡ്രസ് കോഡ് ഇട്ടേണ ഫാൻസിന്. ഓ ഓക്കെ, അപ്പൊ അതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും സെറ്റാണ്. ഇനി ബാക്കി ഞങ്ങൾ ഇവിടുന്ന് ലൈവ് പോകും. ആ ലൈവ് ഞങ്ങൾ ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. അവിടുത്തെ ആഘോഷങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാനുള്ള ഒരു ആവേശം കൂടിയുണ്ട്. അപ്പൊ അതൊരു ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും ലൈവ് വരുന്നുണ്ടായിരിക്കും, ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിൽ തൽക്കാലം സൈൻ ഓഫ് ചെയ്യാണ്. താങ്ക് യു സോ വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആൻഡ് ഡയന, വെൻ യു കം ടു കേരള, ഡെഫിനറ്റ്ലി കം ടു അവർ സ്റ്റേഷൻ. ഓക്കെ, ഷോർ ഷോർ, താങ്ക് യു വെരി മച്ച്. നന്ദി. അങ്ങോട്ട് താങ്ക് യു പറഞ്ഞു പോയി. ഇങ്ങോട്ട് നന്ദിയാണ്. കലക്കൻ റീചാർജ് ആണ്.